പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ റഫീഖ് അഹമ്മദ് എല്ലാവർക്കും സമൃദ്ധമായ ഒരു വായനാ ദിനം ആശംസിക്കുന്നു എല്ലാ വർഷവും ഈ ദിവസം നാം വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് തന്നെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അത്ര സുഖകരമല്ലാത്ത ഒരു സന്ദർഭത്തിലൂടെയാണ് വളരെ മോശപ്പെട്ട ഒരു കാലഘട്ടം തന്നെയാണിത് ഈ അടച്ചിരിപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരി നേരിടേണ്ടി വരുന്നു ഒരുപാട് വാർത്തകൾ കേൾക്കേണ്ടി വരുന്നു ചുറ്റുപാടും ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ സന്ദർഭത്തെ ഈ ഘട്ടത്തെ ഈ അന്തരാളഘട്ടത്തെ അല്ലെങ്കിൽ ഈ ഇരുണ്ട കാലത്തെ മറികടക്കും എന്നുള്ളത് ഉറപ്പാണ് അതിന് ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടം ഈ അടച്ചിരിപ്പിൻ്റെയും ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയൊക്കെ ആയിട്ടുള്ള ഈ ഒരു അവസ്ഥ സത്യത്തിൽ വളരെ മോശപ്പെട്ട ഒന്നാണെങ്കിൽ പോലും അതിനെ എങ്ങനെ സർഗാത്മകമാക്കാം ക്രിയാത്മകമാക്കാം അർത്ഥപൂർണമാക്കാം എന്നുള്ളൊരു ചിന്ത ഈ ദിവസം പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മിക്കാൻ ഓർമ്മിക്കുന്നതിൽ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു വായനയ്ക്ക് വേണ്ടി ധാരാളം സമയമുള്ള ഒരു സന്ദർഭം ഇത് മോശപ്പെട്ട കാലമാണെങ്കിൽ പോലും നമുക്ക് ലഭിച്ചിരിക്കുക പക്ഷെ നാം പലപ്പോഴും അധികം സമയം ചിലവഴിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ സമയം വായന എന്ന് പറയുന്ന പുസ്തകങ്ങൾ മാത്രമല്ല പലതരത്തിൽ നമുക്ക് അറിവ് നേടാം ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സൈബർ യുഗത്തിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് വിനോദത്തിനും വിജ്ഞാനത്തിനും പല കാര്യങ്ങൾക്കും അത് ഉപയോഗപ്രദമാണ് എങ്കിൽ പോലും അധികവും ആളുകളും സ അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്നത് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത വെറും വിനോദത്തിന് മാത്രം അല്ലെങ്കിൽ അത്തരം വിനോദം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ മൂല്യമില്ലാത്ത തരത്തിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അധികവും സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനപ്പുറത്ത് ഗ്രന്ഥങ്ങളുടെ ഒരു വലിയ ലോകം നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഈ പുസ്തക വായനയിലൂടെ നമുക്ക് എന്ത് നേടാം എന്നുള്ളതല്ല അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടത് നേട്ടങ്ങളെക്കുറിച്ചല്ല പക്ഷേ അത് നമ്മെ തന്നെ സ്വയം തിരിച്ചറിയാനും നമ്മുടെ ഈ ലോകത്തെ മനസ്സിലാക്കാനും അതുവഴി നമ്മെ തന്നെ പുനർനിർമ്മിക്കാനും ലോകത്തെ തന്നെ മാറ്റി തീർക്കാനും ശക്തിയുള്ള ഒന്നാണ് പുസ്തകമെന്ന് പറയുന്നത് നമ്മുടെ ഈ തുച്ഛമായ ജീവിതത്തിൽ ഒരു അറുപതോ എഴുപതോ എൺപതോ കവിഞ്ഞാൽ തൊണ്ണൂറോ വരെയൊക്കെ വർഷം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അവന് അവൻ എത്രയോ ജന്മങ്ങൾ ജീവിച്ചാലും തീരാത്തത്രയും അറിവിൻ്റെ ലോകം പരന്നുകിടക്കുകയാണ് എങ്കിൽ പോലും നമുക്കതിൽ നിന്നൊരു കൈക്കുമ്പളെങ്കിലും വാരിയെടുക്കാൻ കോരിയെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അങ്ങനെ നമ്മുടെ ഈ ചെറിയ ജീവിത ജന്മത്തിനകത്ത് ഒരുപാട് ജന്മങ്ങൾ ജീവിക്കാൻ നമുക്ക് സാധിക്കും ഒരുപാട് മനുഷ്യരുടെ അനുഭവങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ അവരുടെയൊക്കെ ഭാവനകളിലൂടെ ചിന്തകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും അങ്ങനെ നാം അപ്പോൾ ഒരു വലിയ ഒരു സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും നമുക്ക് മുമ്പ് കടന്നുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള മഹാമനസ്സുകൾ വലിയ ചിന്ത ചിന്തകളുടെ ഉറവിടങ്ങളായിട്ടുള്ള മനസ്സുകൾ ആ മനസ്സുകളോടൊപ്പമാണ് ഓരോ പുസ്തകം വായിക്കുമ്പോഴും നാം സഞ്ചരിക്കുന്നത് അതൊരു വലിയ അനു അനുഭവമാണ് ഈ അനുഭവം നഷ്ടപ്പെടാതിരിക്കാൻ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലൂടെ നമുക്ക് നമ്മെ തന്നെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും നമുക്ക് കൂടുതൽ 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 നല്ല മനുഷ്യരാവാനും ഒക്കെയുള്ള വലിയ സാധ്യതകളാണ് പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ തുറത്തിടുന്നത് ഞാൻ പറഞ്ഞത് പുസ്തകം എന്ന് പറയുന്ന അച്ചടിച്ച രൂപത്തിൽ അല്ലെങ്കിൽ പോലെ അല്ലെങ്കിൽ പോലും വായനയുടെ ലോകം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ അതിലൂടെ ആണ് നാം മനുഷ്യർ എന്നുള്ള രീതിയിൽ നമ്മുടെ അസ്തിത്വം നമ്മുടെ പ്രാധാന്യം നാം തന്നെ സ്വയം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് ഈ വായനാ ദിനം ഈ ഒരു തിരിച്ചറിവി തിരിച്ചറിവ് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുവാൻ സഹായകമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു നന്ദി